അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്ത് മടങ്ങുന്ന ആളുകളൊഴികെ അത്തരക്കാരായ ആളുകൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അവരുടെ സയ്യിആത്ത് അല്ലാഹു ഹസനാത്താക്കി മാറ്റിക്കൊടുക്കും. അത് തൗബ ചെയ്യുന്നവർക്കുള്ള മഹത്വമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് തൗബ എത്രയും നേരത്തെ ചെയ്യുകയാണ് നല്ലത്. തൗബ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മഹത്വം നോക്ക്, നിങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒന്നും രണ്ടും അല്ല. വിശുദ്ധ ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിലായി തൗബന്റെ മഹത്വം വിശദീകരിച്ചത്, ജീവിതകാലത്ത് കിട്ടുന്ന ഒരുപാട് സമൃദ്ധിയുണ്ട് തൗബക്ക്. തൗബ മരിക്കുന്ന സമയത്തേക്ക് നീട്ടിവെക്കേണ്ടതല്ല, കഴിയും പ്രകാരം പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു തആല തിന്മകളെ നന്മകളാക്കി മാറ്റിക്കൊടുക്കും എന്നതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ഇതുവരെ ചെയ്ത തിന്മകൾക്ക് പകരം ധാരാളം നന്മ ചെയ്യാനുള്ള അവസരം അല്ലാഹു കൊടുക്കും. ഒരുപാട് തിന്മകൾ നേരത്തെ ചെയ്തിരുന്നു, അപ്പൊ ആ പോയിന്റിലേക്ക് ഇനി ഒരുപാട് നന്മകൾ വരണം. ധാരാളം നന്മകൾ ചെയ്യാനുള്ള ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു കൊടുക്കും. അല്ലെങ്കിലോ തൗബയുടെ സ്വീകാര്യത കണക്കനുസരിച്ച് അയാൾ കുറഞ്ഞ ആയുസ്സുള്ള ആളാണെങ്കിൽ അയാളുടെ കുറഞ്ഞ നന്മകളെ തന്നെ നേരത്തെയുള്ള തിന്മകൾക്ക് പകരമായി അള്ളാഹു പർവ്വതീകരിക്കും, അതങ്ങ് വികസിപ്പിച്ചു കൊടുക്കും, വലുതാക്കി കൊടുക്കും. ഫഔലായിക യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത്. 10 കൊല്ലം തെറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഇനി അടുത്തൊരു 10 കൊല്ലം കൂടി അള്ളാഹു തആല ജീവിതം നൽകുകയാണെങ്കിൽ കഴിഞ്ഞ കാലത്തെ പിഴവുകളൊക്കെ തിരുത്തിയിട്ട് ഒരുപാട് നന്മകൾ സമ്പാദിക്കാനും സംഭരിക്കാനുമുള്ള അവസ്ഥ കിട്ടും. തൗബയുടെ നേട്ടമാണ് സഹോദരങ്ങളെ. അങ്ങനെ തൗബ ചെയ്ത് മടങ്ങിയവർ ഒഴികെ അവർ നല്ലവരാണ്. തെറ്റും കുറ്റവും ചെയ്താലും മഹാന്മാരുടെ അടുക്കലേക്ക് അവരുടെ സ്വഭാവങ്ങളിലേക്ക് മാറാൻ പഴുതുണ്ട്. ഇനി എനിക്കൊരിക്കലും മാറാൻ കഴിയൂല എന്ന് ചിന്തിക്കരുത്. നേരത്തെ പറഞ്ഞ സ്വഭാവങ്ങളൊന്നും എനിക്കില്ല, ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും മടങ്ങാം. റബ്ബല്ലേ പുറത്തു തരുന്നവൻ. വക്കാനല്ലാഹു ഗഫൂറുർ റഹീമാ. ഇത് പറഞ്ഞിട്ട് തൗബയുടെ ഒരു മഹത്വം വീണ്ടും അല്ലാഹു പറഞ്ഞു. വമൻ താബ വഅമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. തൗബ ചെയ്തിട്ട് നല്ല കാര്യം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ നേരത്തെയുള്ള സ്വഭാവമൊക്കെ മാറ്റി ഇപ്പയാൾ നല്ല നടപടിക്രമങ്ങളുമായി പോകുന്ന ആളാണ്. എന്നാൽ വീണ്ടും നിങ്ങളയാളെ പറ്റി പറഞ്ഞ് താഴ്ത്തരുത്. ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. അയാളിപ്പോ ഇനി മടങ്ങിപ്പോകുന്നത് അള്ളാഹുവിലേക്കുള്ള ഒരു മടക്കമാണ്, നല്ല മടക്കം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ കാലത്ത് ഒരാൾ മോശപ്പെട്ട നിലയ്ക്ക് ജീവിച്ചെങ്കിൽ അയാളുടെ ബുദ്ധിമോശം കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകെട്ടുകൊണ്ടോ എങ്ങനെ അങ്ങനെ സംഭവിച്ചു നിർത്തിക്കും. കുറച്ചു കാലം കഴിഞ്ഞ അയാൾക്ക് എന്തോ ഒരു ബോധോദയം വന്ന് ഒന്നുകിൽ അള്ളാഹു തആല എന്തെങ്കിലും ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു, ഒരു അസുഖമോ അല്ലെങ്കിൽ ബാപ്പയുടെ മരണമോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ മരണമോ അല്ലെങ്കിൽ ഭാര്യന്റെ മരണമൊക്കെ ആയിട്ട് പെട്ടെന്നുള്ള ഒരു ഷോക്കിൽ അയാൾ നന്നായി, നല്ല മനുഷ്യനായി, നേരത്തെ ഉള്ളതൊക്കെ വിട്ടു. എന്നാലും ആ പഴയത് പാടാൻ പാടില്ല നമ്മള്. നമുക്ക് അങ്ങനെ കുഴപ്പമില്ല, നമുക്കങ്ങനെ കുഴപ്പമുണ്ട് പറഞ്ഞാൽ ബാബുനാസിന് കുഴപ്പമുണ്ട്. അയാൾ ഇപ്പൊ എങ്ങനെയാ നിൽക്കുമ്പോ ഇപ്പുള്ള ഹാല് പറഞ്ഞാൽ മതി. അയാള് മുമ്പൊക്കെ വളരെ മോശമായിരുന്നു. മുമ്പ് അയാളുടെ ജീവിതം ഒരു നിലക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ മോശമായിരുന്നു. അതെന്തിനാ പറയുന്നത്? മുമ്പ് ആരാ ഈ പറഞ്ഞാണ് നമ്മളിത്ര നല്ലവരേന്ന്? അല്ലെ ഇപ്പൊ പറയുമ്പോ നമ്മൾ നല്ലവരാ? പഴയത് നിങ്ങൾ പറയേണ്ടതില്ല, പാട്ട് പാടേണ്ടതില്ല. ഇപ്പൊ അയാളെ ഹാൽ എങ്ങനെ അത് പറഞ്ഞാ പോരെ? പഴയ കാലത്ത് അങ്ങനെ എന്തെല്ലാം ഉണ്ടാകും? അയാളെ യൗവനത്തിലും കൗമാരത്തിലും അങ്ങനെ എന്തെല്ലാം ഉണ്ടാകും? അയാൾ നന്നായോ അല്ലേ നോക്കിയാ പോരെ? ഇപ്പൊ ആൾ അൽഹംദുലില്ലാ, ഇപ്പൊ ആൾ നന്നായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ആ വിഷയത്തിന് അയാളുമായിട്ട് ഇടപെട്ടുള്ളൊരു കുഴപ്പമില്ല, ഇപ്പൊ അയാൾക്ക് ഒരു കുഴപ്പമില്ല, അയാൾ അതിനൊക്കെ പറ്റിയ ആളാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പഴയത് വാസനിച്ച് വീണ്ടും പറയരുത്. അതുകൊണ്ടാണ് തൗബ ചെയ്ത ഒരാളെ വിമർശിച്ചത് അത്രയും ഗൗരവത്തിലാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.